eu m-am plecat să mi-nai cu gândeni. Tutilumirul părăl-mirul navelei. Andhakara purnamaya ratriyanu pol. En grahathil ninna mere dooreyanu njan. Andhakara purnamaya ratriyanu pol. En grahathil ninna mere dooreyanu njan. Ninaikkuka, ninaikkuka, sadaram vipo. Nin prakashadhara thooki ninaikkuka, 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 sadaram vipo. Nin prakashadhara thooki ninaikkuka, ninaikkuka. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന. 23 ദിവസം. തോബിയാസിൻ്റെ പുസ്തകം 4:10-11 വചനങ്ങൾ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. സുവിശേഷത്തിൽ പലയിടത്തും നമ്മുടെ കർത്താവ് ദാനത്തിൻ്റെ ആവശ്യത്തെയും മഹത്വത്തെയും പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. ദാനത്തിൻ്റെ മഹാത്മ്യം അത് സ്വീകരിക്കുന്നവൻ്റെ ആവശ്യസ്ഥിതിയെ അനുസരിച്ചാണ്. അതുകൊണ്ട് വലിയ കഷ്ടാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളെ സഹായിച്ചാൽ അത് കൂടുതൽ പ്രയോജനം ദാതാവിന് ലഭിക്കുമെന്ന് നിശ്ചയം തന്നെയാണ്. ഭൂമിയിൽ നാം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താൽ അവർക്കത് വലിയ ആശ്വാസമായിരിക്കും. ദാനധർമ്മം ചെയ്യേണ്ടത് ലൗകിക സ്തുതിയോ കീർത്തിയോ ആഗ്രഹിക്കാതെ ദൈവ മഹത്വത്തിനു വേണ്ടി മാത്രമായിരിക്കണം. ഓരോരുത്തരും അവനവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യണം. ലിയ തോബിയാസ് തൻ്റെ മകനോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ മകനെ, നിന്റെ ശക്തിക്കൊത്തവണ്ണം ദാനം ചെയ്യുക. നിനക്ക് അധികമുണ്ടെങ്കിൽ അധികമായിട്ട് കൊടുക്കുക. കുറച്ചേ ഉള്ളൂ എങ്കിൽ അല്പമായിട്ടെങ്കിലും സന്തോഷത്തോടുകൂടി നീ കൊടുക്കണം. പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി ഇപ്രകാരം ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജപം. സർവശക്തനായ ദൈവമേ, അങ്ങേ പക്കൽ പ്രാർത്ഥിച്ചു വരുന്നവരെ എപ്പോഴും അങ്ങന്ന് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങളുടെ അപേക്ഷകൾ കൃപയോടുകൂടെ കേട്ടറിയണമേ. അങ്ങേ ശുശ്രൂഷികളായിരുന്ന ഞങ്ങളുടെ ബന്ധുമത്താദികൾ ജീവനോടുകൂടെ ഇരുന്നപ്പോൾ അങ്ങിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു. അതോർത്ത് അവർ ചെയ്ത കുറ്റങ്ങളൊക്കെയും പുറത്ത് അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തെറിയണമേ. ആമീൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹായുടെ വിലതീരാത്ത തിരക്തത്തെപ്പറ്റി അവരോട് കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്രകാരം
മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ജപവും. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി എന്നീ പ്രാർത്ഥനകളും തൃത്വസ്തുതിയും 5 പ്രാവശ്യം വീതം ചൊല്ലി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. സുഹൃതജപം. മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദാനം കൊടുക്കുക. ദൈവത്തിന് സ്തുതി.